കഴിഞ്ഞ ദിവസം നമ്മൾ അപ്‌ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ പാൻ കാർഡിൽ എങ്ങനെയാണ് നമ്മുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്യുന്നത് എന്നായിരുന്നു. ആ വീഡിയോ കണ്ട ശേഷം അതേക്കുറിച്ച് നിരവധി പേർ നിരവധി സംശയങ്ങൾ ആ വീഡിയോയുടെ താഴെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യോത്തരം എന്ന പംക്തിയിലെ നാലാമത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും ആ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായ നിങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ സംശയങ്ങളാണ്. ഷഫീഖ് അബ്ദുൽ ഗഫൂർ ചോദിച്ചിരിക്കുന്നു, SBI ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ നമ്മൾ അന്ന് ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ പാൻ കാർഡിനോടൊപ്പം നമ്മുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്നായിരുന്നു. എന്നാൽ ഇവിടെ ഷഫീഖ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ആധാർ കാർഡ് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നാണ്. ഇപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുമായും ഇതുപോലെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യണം. അതിനുള്ള അവസാന തീയതിയായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ വർഷം December 31. അപ്പോൾ അതിന് ഇനി 6 മാസം കൂടിയുണ്ട്. അതങ്ങനെ ലിങ്ക് ചെയ്യണമെങ്കിൽ അത് SBI എന്നല്ല, നിങ്ങൾ ഏത് ബാങ്കിലെ അക്കൗണ്ടാണോ ഉള്ളത് ആ ബാങ്കിൻ്റെ ATM സെൻറ്ററിൽ ചെന്ന് അതിൻ്റെ ATM മെഷീൻ വഴി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ ഓൺലൈൻ ബാങ്കിങ് സൈറ്റിൽ ചെന്നതിന് ശേഷം ആ സൈറ്റ് ഉപയോഗിച്ചും ആ സൈറ്റിൽ നിന്നുകൊണ്ടും നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേക്കുറിച്ച് വിശദമാക്കുന്ന ഒരു വീഡിയോ വരും ദിവസങ്ങളിൽ നമുക്ക് തയ്യാറാക്കാം. അടുത്ത ചോദ്യം ജാവേദ് ഏലിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഞാൻ ആധാർ എടുത്തിട്ടില്ല, ജൂലൈയിൽ നാട്ടിൽ പോകുന്നു, ഈ മാസം ലാസ്റ്റ് തീയതി എന്നും പറയുന്നു, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പാൻ കാർഡ് ഉണ്ട്, ആധാർ ഇല്ല, ഇവിടെ നിന്നുകൊണ്ട് ആധാർ എടുക്കാൻ വല്ല വഴിയുമുണ്ടോ? അപ്പോൾ ആധാർ കാർഡ് എടുക്കാൻ വിദേശത്ത് നിൽക്കുന്നവർക്ക് വിദേശത്ത് നിന്നുകൊണ്ട് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കില്ല, കാരണം നമ്മുടെ ബയോമെട്രിക്സ് വിവരങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യണം, കാരണം നമ്മുടെ വിരലടയാളങ്ങളും മറ്റുമൊക്കെ നമുക്ക് ആധാർ എടുക്കുന്നതിനായിട്ട് ക്യാപ്ചർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്ക് ആധാർ എടുക്കാൻ സാധ്യമല്ല. നമ്മൾ നാട്ടിലെപ്പോഴെങ്കിലും വരുമ്പോൾ അതിന് സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഇനി ആധാർ കാർഡ് ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ, പാൻ കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ആധാർ നമ്പർ പാൻ കാർഡുമായിട്ട് ആധാർ കാർഡ് എടുക്കുന്നത് വരെ ലിങ്ക് ചെയ്യാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം SS Media ആണ് ചോദിച്ചിരിക്കുന്നത്, ഈസ് ഇറ്റ് കമ്പൽസറി ടു ലിങ്ക് ആധാർ കാർഡ് വിത്ത് ബാങ്ക് അക്കൗണ്ട്? ബാങ്ക് അക്കൗണ്ടുമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്യേണ്ടത് കമ്പൽസറി ആണോ? അതും ഇപ്പോൾ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ വർഷം December 31 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്യണം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് റംസീൽ AV ആണ്, ആധാർ കാർഡിലെ ജനന തീയതി തിരുത്താൻ എന്ത് ചെയ്യണം? ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ടാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് തിരുത്താൻ എന്ത് ചെയ്യണമെന്നാണ് റംസിൽ AV ചോദിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് ആധാർ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ് തന്നെയുണ്ട്, UIDAI.gov.in. UIDAI.gov.in എന്ന് പറയുന്ന സൈറ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിലെ മിക്ക വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും. നിങ്ങളുടെ ജനന തീയതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലോ അഡ്രസ്സിലോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ആധാർ കാർഡിലുണ്ടെങ്കിൽ അവ തിരുത്താൻ നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ആധാർ കാർഡിലെ നിങ്ങളുടെ വിവരങ്ങൾ തിരുത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് ആധാർ കാർഡിൻ്റെ ഡാറ്റാ ബേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് എടുത്ത സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഈ നിങ്ങളുടെ ആധാറിലെ വിവരങ്ങൾ തിരുത്തേണ്ടുന്ന ഓപ്ഷൻ വരുമ്പോൾ അവിടെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ നൽകുമ്പോൾ ഒരു വൺ ടൈം പാസ്വേഡ് അഥവാ OTP നിങ്ങൾ ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. അപ്പോൾ ആ വൺ ടൈം പാസ്വേഡ് നൽകിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആധാർ കാർഡിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി തിരുത്താൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, അങ്ങനെ തിരുത്തണമെങ്കിൽ നിങ്ങളൊരു മൊബൈൽ നമ്പർ നിങ്ങൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് ആധാറിൻ്റെ ഡാറ്റാ ബേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം.
അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ പുതുതായി നിങ്ങൾക്ക് വേണമെങ്കിൽ ആധാർ കാർഡിൻ്റെ ഡാറ്റാബേസിലേക്ക് ഉൾപ്പെടുത്താനും സാധിക്കും. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കില്ല, അതിന് നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ സെൻറ്റർ പോലെയുള്ള ഏതെങ്കിലും സെൻറ്ററിൻ്റെ സഹായം തേടാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജിൻഡോ എൻ എസ് ആണ്. ജിൻഡോ എൻ എസ് എന്ന് ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ സമാനമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ വഴിയുണ്ടോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡിൽ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്നാണ്. തീർച്ചയായിട്ടും സാധിക്കും, കാരണം അദ്ദേഹം ആദ്യം ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിലവിലൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, പേര്, അഡ്രസ്സ് തുടങ്ങിയ വിവരങ്ങളൊക്കെ ആധാറിൽ തിരുത്താൻ സാധിക്കും. എന്നാൽ ഒരു മൊബൈൽ നമ്പർ പോലും കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കില്ല. ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തുക എന്നാണ്. അത് ഏതെങ്കിലും അക്ഷയ സെൻറ്റർ വഴി മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് റാഹിസ് കെ ആണ്. റാഹിസ് കെ ചോദിച്ചിരിക്കുന്നു പാൻ കാർഡിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ്. പാൻ കാർഡിലെ അഡ്രസ്സും ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതും നമുക്ക് ഓൺലൈനിൽ തന്നെ ചേഞ്ച് ചെയ്യാം. അത് ഓൺലൈനിൽ ചേഞ്ച് ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിരിക്കാം. അതുപോലെ ആധാർ കാർഡിലെ വിവരങ്ങൾ തിരുത്താനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയട്ടെ, നമ്മൾ പാൻ കാർഡിലെ ആയാലും അല്ലെങ്കിൽ ആധാർ കാർഡിലെ ആയാലും വിവരങ്ങൾ തിരുത്തുമ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഓൺലൈൻ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുകയും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജനന തീയതിയാണ് നമ്മൾ ആധാർ കാർഡിൽ തിരുത്തുന്നതെങ്കിൽ നമ്മുടെ എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ആ ജനന തീയതി തെളിയിക്കുന്ന ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തത്, നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സ്കാൻ ചെയ്ത് ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത പൗലോസ് പി വി ചോദിച്ചിരിക്കുന്നത് ഫോൺ നമ്പർ കനോട്ട് റിമെമ്പർ ഫോർ കറക്റ്റിംഗ് ആധാർ, ഹൗ ക്യാൻ വി കറക്റ്റ് ഇറ്റ്? അപ്പോൾ അദ്ദേഹം ആധാർ എടുത്ത സമയത്ത് ആധാറിൻ്റെ ഡാറ്റാ ബേസിലേക്ക് അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആ മൊബൈൽ നമ്പർ മറന്നുപോയി. ആ മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഈ പറയുന്ന ഓൺ ടൈം പാസ്വേഡ് അഥവാ ഒ ടി പി വരുന്നത്. അപ്പോൾ ആ മൊബൈൽ നമ്പർ അറിഞ്ഞുകൂടാ എങ്കിൽ അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിലും ആ നമ്പർ മാറ്റി പുതിയ നമ്പർ നൽകണം. ഇത് നമുക്ക് സ്വന്തമായിട്ട് നൽകാൻ സാധിക്കില്ല. ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൻ്റെ സഹായം തേടണം. അടുത്ത അനുരൂപ് അനു ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ വ്യാജ പാൻ കാർഡുകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ പാൻ കാർഡ് ഉള്ളവർക്കും തങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന സമയത്ത് ഇനിയുള്ള ടാക്സ് ഒക്കെ പേ ചെയ്യുന്നവരാണെങ്കിൽ ടാക്സ് അടയ്ക്കാനൊന്നും സാധ്യമാകാതെ വരും. മൂസ ചോദിച്ചിരിക്കുന്നു മിസ്റ്റർ ജയരാജ് എവരി വൺ ഈസ് മേക്കിംഗ് ആധാർ ആസ് പെർ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, സോ ഇൻ മൈ പാൻ ഓൺലി വൺ സ്പെല്ലിംഗ് ഡബിൾ എസ് ഇസ് ദെയർ, സോ ഹൗ ക്യാൻ ഐ റെക്ടിഫൈ ദിസ്? അതായത് എല്ലാവരും പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുത്തുകൊണ്ടാണ് പാൻ കാർഡ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എസ് എസ് എൽ സി ബുക്കിലെ പേര് പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ പാസ്പോർട്ടിൽ വരുന്ന പേര്. അതുകൊണ്ട് പാസ്പോർട്ടിലെ പേരും പാൻ കാർഡിലെ പേരും ഒരുപോലെയാണെങ്കിലും ആധാറുമായിട്ട് അത് മാച്ച് ആവണമെന്നില്ല. അപ്പോൾ ഇത് പാൻ കാർഡിലെ പേര് കറക്റ്റ് ചെയ്താൽ മതി. ഇതിന് ആധാർ കാർഡ് പ്രധാന രേഖയായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഓൺലൈൻ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ കാർഡിലെ വിവരങ്ങളും തിരുത്താവുന്നതാണ്. ആനി ജോസഫ് ചോദിച്ചിരിക്കുന്നു ഡിയർ ജയരാജ്, ഈ ആധാർ കാർഡ് ഞാൻ 2010-2011 എടുത്തു. അന്ന് ഞാനും ഭർത്താവും രണ്ട് കുട്ടികളും ഒന്നിച്ചാണ് അതിൻ്റെ ഫോട്ടോ എടുക്കലിനായി പോയത്. അന്ന് ഒരു സ്ലിപ്പ് തന്നിട്ട് പറഞ്ഞു അക്ഷയ കേന്ദ്രത്തിൽ കാണിച്ചാൽ ആധാറിൻ്റെ പകർപ്പ് കിട്ടും, ഒറിജിനൽ പോസ്റ്റ് വഴി വരുമെന്നും. ഞാൻ അന്ന് ഞങ്ങളുടെ 4 പേരുടെയും ആധാറിൻ്റെ പകർപ്പ് എടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മൂത്ത മോളുടേത് ഒഴിച്ച് 3 പേരുടെയും പോസ്റ്റ് വഴി കിട്ടി. പക്ഷേ ഒരു മോളുടെ ആധാർ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കിട്ടിയില്ല. പുതിയത് എടുക്കാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞത്. മോളുടെ ആധാറിൻ്റെ ഒറിജിനൽ കിട്ടുവാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറയാമോ? എൻ്റെ പരിമിതമായ അറിവിൽ ആധാർ ഒറിജിനൽ വേണമെന്ന് ആവശ്യമില്ല. നമുക്ക് ഓൺലൈനിൽ നിന്ന് ഈ ആധാർ നമുക്ക് പ്രിൻ്റ് എടുക്കാം. അതായത് ആധാറിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ ആധാർ എന്ന് പറയുന്ന ലിങ്ക് വഴി നമുക്ക് നമ്മുടെ ആധാറിൻ്റെ കോപ്പി PDF ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുകയും അത് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം. അത്തരം ഒരു പ്രിൻ്റ് മതി. ഇത് ഇലക്ട്രോണിക്കലി സൈൻഡ് ആണ് ആധാർ. അതുകൊണ്ട് തന്നെയും അതിന് ഒറിജിനൽ എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടതില്ല. നമുക്ക് പോസ്റ്റ് വഴി വരുന്നത് ഒറിജിനൽ, അങ്ങനെ നമുക്കൊരു കൺസെപ്റ്റ് ഇവിടെ ആധാറിൻ്റെ കേസിൽ നമുക്ക് വെക്കേണ്ടതില്ല. നമുക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്താലും മതി. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ നമ്പറാണ്, ആധാറിലെ നമ്പറാണ് പ്രധാനം. നമ്മുടെ വിവരങ്ങളെല്ലാം ആധാറിൻ്റെ വെബ്സൈറ്റിലുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവിടെ ഒറിജിനൽ ആധാർ എന്ന് നമുക്കിതിനെ വേർതിരിച്ച് കാണണ്ട. നമുക്കതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഒറിജിനൽ ആധാർ പോസ്റ്റ് വഴി ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആധാറിൻ്റെ നേരത്തെ പറഞ്ഞ UIDAI.gov.in എന്ന സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ആധാറിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതിന് നിങ്ങൾ അന്ന് ആധാറിൽ എൻറോൾ ചെയ്യാൻ പോയപ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ആ ആധാർ നമുക്ക് ഈ ആധാർ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാം. സുധീർ കെയെ ചോദിച്ചിരിക്കുന്നു, വെരി യൂസ്ഫുൾ ഇൻഫോർമേഷൻ, ബട്ട് ഒരു ഡൗട്ട്. പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ കാർഡിലുള്ള പോലെ ആധാർ കാർഡ് തിരുത്തേണ്ടത് എന്തിനാ? ഇൻ കേസ് പാൻ കാർഡിലാണ് മിസ്റ്റേക്ക് ഉള്ളതെങ്കിൽ അതല്ലേ തിരുത്തേണ്ടത്? അതെ, പാൻ കാർഡിലാണ് മിസ്റ്റേക്കെങ്കിൽ പാൻ കാർഡ് തിരുത്തുക, ആധാർ കാർഡിലാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതെങ്കിൽ ആധാർ കാർഡ് തിരുത്തുക. ഇനി ഒരു കാര്യം ഓർക്കുക, എന്തിനും ഏറ്റവും ആധികാരികമായ രേഖയായി ആധാർ കാർഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ലാതെ കാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആധാർ കാർഡിലേതുപോലെ പാൻ കാർഡിലാവുക, എവിടെയാണോ തെറ്റ് അത് തിരുത്തുക. ഇഷാൽ സിസ്റ്റംസ് ചോദിച്ചിരിക്കുന്നു, ആധാർ കാർഡിലെ വിവരങ്ങൾ ശരിയാണ്, മറ്റ് സർട്ടിഫിക്കറ്റുകളിൽ ആധാറിലുള്ള നെയിമാണ്, പക്ഷേ പാൻ കാർഡിലെ പേര് തെറ്റാണ്, ലിങ്കിങ് ചെയ്യുമ്പോൾ നെയിം മിസ്മാച്ച് എന്ന് കാണിക്കുന്നു, എന്ത് ചെയ്യണം? ഇവിടെ ആധാർ കാർഡിലെയും സർട്ടിഫിക്കറ്റിലെയും പേരുകൾ ഒരുപോലെയാണ്, പക്ഷേ പാൻ കാർഡിലെ പേര് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാസ്പോർട്ടിലേക്ക് പേരിലെ വ്യത്യാസം പോലും ചിലപ്പോൾ പാൻ കാർഡിലെ പേരായിരിക്കും വ്യത്യാസമായി വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാൻ കാർഡ് തിരുത്തിക്കണം. ഇതും അക്ഷയ സെൻ്ററുകൾ വഴി ചെയ്യാൻ സാധിക്കും, അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയും ചെയ്യാൻ സാധിക്കും. ശശികുമാർ ചോദിച്ചിരിക്കുന്നു, പ്രവാസികൾക്കും ഇത് ബാധകമാണോ എന്നാണ്. പാൻ കാർഡ് ആർക്കൊക്കെ ഉണ്ടോ അവർക്കെല്ലാം തങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ആധാർ കാർഡ് ഇല്ലെങ്കിൽ ആധാർ കാർഡ് എടുക്കുന്നത് വരെ അതിന് ഇളവും ലഭിക്കുന്നുണ്ട്. വിദ്യാവിജയൻ ചോദിച്ചിരിക്കുന്നു, സർ ഞാനിപ്പോൾ ദുബായിലാണ്, അപ്പോൾ ഇവിടെ നിന്നും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഈ ആധാർ കാർഡും പാൻ കാർഡും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും നമുക്ക് ചെയ്യാം. ഒരു കാര്യം മാത്രം, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ചോദിച്ചിരുന്നത്. ഇനിയും നിരവധി ചോദ്യങ്ങളുണ്ട്, പക്ഷേ ചോദ്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾക്ക് സമാനമാണ്. എല്ലാവരുടെയും സംശയങ്ങൾ ഒരുവിധം നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് SUB എന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഓർക്കുക, എൻ്റെ വാട്സപ്പ് നമ്പർ ഈ കാണുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ, അതിലേക്ക് SUB എന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ മതി. SUB എന്ന് മെസ്സേജ് അയയ്ക്കുക. ദയവചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലൂടെ ചോദിക്കരുത്. നിരവധി മെസ്സേജുകൾ വാട്സപ്പിൽ വരുന്ന കാരണം പലപ്പോഴും വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ ഫോൺ തന്നെ ഹാങ് ആവുന്ന അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കണമെങ്കിൽ SUB എന്ന് മാത്രം മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ വലത് സൈഡിൽ ഒരു ബെല്ലിൻ്റെ ഐക്കണുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ജയരാജ്.